ഏവർക്കും നേഷൻ ഇൻ ഡെപ്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട നാല് വാർത്തകളാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഒന്നാമത്തെ വാർത്ത, അതിർത്തിയിൽ വീണ്ടും ഇന്ത്യ ചൈനീസ് സൈനികർ തമ്മിൽ ഏറ്റുമുട്ടൽ. ചൈനീസ് സൈനികരെ തകർത്തെറിഞ്ഞ് ഇന്ത്യ. സിക്കിമിലെ നാഗുലയിലാണ് 3 ദിവസം മുമ്പ് പട്ടാളക്കാർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത്. സംഭവത്തിൽ 20 ചൈനീസ് സൈനികർക്ക് പരിക്കേറ്റു. 4 ഇന്ത്യൻ സൈനികർക്കും പരിക്കേറ്റതായി കരസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ചൈനീസ് കടന്നുകയറ്റത്തെ ഇന്ത്യൻ സൈനികർ ചെറുത്ത് തോൽപ്പിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചൈനയുടെ ഒരു പെട്രോൾ സംഘം നിയന്ത്രണ രേഖ മുറിച്ചു കടന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചത് ഇന്ത്യൻ സൈന്യം ചെറുക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരം. സായുധമായ ഏറ്റുമുട്ടൽ ആയിരുന്നില്ല എന്നാണ് സൂചന. പ്രദേശത്ത് ഇപ്പോൾ സൈന്യം ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മേഖലയിൽ അന്തരീക്ഷം സമാധാനപരമാണെന്നും സൈന്യം പറഞ്ഞു. അടുത്തതായി രണ്ടാമത്തെ വാർത്ത, മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമായ പിനാക്ക വാഹന വ്യൂഹം റിപ്പബ്ലിക് ദിന പരേഡിൽ ജനങ്ങൾക്ക് മുന്നിൽ അണിനിരത്തും. പരേഡിന്റെ പ്രദർശനങ്ങളുടെ ഭാഗമായി രാജ്പഥിലൂടെയാണ് സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമായ പിനാക്ക വാഹന വ്യൂഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് അതിർത്തിയിൽ അതിശക്തമായ മേൽക്കൈ നൽകുന്ന മിസൈൽ ലോഞ്ചറാണ് പിനാക്ക. ആദ്യം സൈന്യത്തിന് ലഭിച്ച 37.5 കിലോമീറ്റർ ദൂരം താണ്ടുന്ന പ്രഹരശേഷിയിൽ നിന്ന് 3 ഇരട്ടി ദൂരത്തേക്ക് എത്തുന്നവയാണ് ആധുനിക സംവിധാനം. ഗോഡ് ഓഫ് വാർ എന്ന പേരിൽ ശക്തമായ സാന്നിധ്യമായാണ് പിനാക്കയെ സൈന്യം കണക്കാക്കുന്നത്. സൈന്യത്തിന്റെ അംബാലയിലെ 841 റോക്കറ്റ് ലോഞ്ചിങ് റെജിമെന്റ് നിലവിൽ വന്നത് 1963 1965 71 യുദ്ധങ്ങൾക്ക് വലിയ പങ്കുവഹിച്ച അതേ സൈനിക നിരയാണ് പിനാക്കയുടെ പിന്നിൽ അണിനിരക്കുന്നത്. മൊഹാലി സ്വദേശി ക്യാപ്റ്റൻ വിഫോർ ഗുലാത്തിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയിലെ വാറന്റ് ഓഫീസർ എന്ന ഗുലാത്തിയുടെ മകനാണ് വിഫോർ. നോർത്തേൺ കമാൻഡ് യൂണിറ്റ് ബഹുമതി നിരവധി തവണ ലഭിച്ച റെജിമെന്റാണിതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അടുത്തതായി മൂന്നാമത്തെ വാർത്ത, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പുണ്ടാകുമെന്ന് IMF റിപ്പോർട്ട്. കൊറോണ ലോക്ക്ഡൌണിനെ തുടർന്ന് -8% കൂപ്പുകുത്തിയ രാജ്യത്തിന്റെ GDP നിരക്ക് കുതിച്ചുയരുമെന്ന് IMF വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് ഗ്രോത്ത് പ്രൊജക്ഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജനുവരിയിൽ പുറത്തുവന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് പ്രവചിക്കുന്നത്. 2020 -8% താഴ്ന്ന GDP വളർച്ചാ നിരക്ക് IMF പ്രവചനമനുസരിച്ച് 2021 11% കുതിച്ചുയരും. ലോകരാജ്യങ്ങളിൽ ഏറ്റവും മികച്ച വളർച്ചാ നിരക്കാണിത്. ചൈന 2.3% നിന്ന് 8.3% വളർച്ചാ നിരക്ക് എത്തിക്കും. ലോകരാജ്യങ്ങളെല്ലാം തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2022 ഏറ്റവും വേഗത്തിൽ വളർന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ തുടരും. 6.8% ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് പ്രവചിക്കുന്നത്. ചൈന 5.6% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നു. അമേരിക്ക 2.5% വളർച്ചാ നിരക്കാണ് നേടുന്നതെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത തിരിച്ചുവരവാണ് ഇന്ത്യ നേടുന്നതെന്നും IMF വ്യക്തമാക്കുന്നുണ്ട്. അടുത്തതായി നാലാമത്തെ വാർത്ത, കർഷകരുടെ ട്രാക്ടർ റാലിക്കിടെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ 9 കർഷക നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. സ്വരാജ് ഇന്ത്യ നേതാവ് യോഗീന്ദ്ര യാദവ്, ദർശൻ പാൽ, രാകേഷ് തിക്കായത്ത് എന്നിവരടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ട്രാക്ടർ റാലിക്ക് അനുമതി നേടിയെടുക്കാൻ വേണ്ടി ഡൽഹി പോലീസുമായി ചർച്ച നടത്തിയ നേതാക്കളാണിവർ. സംഘർഷമുണ്ടായത് ഇവർ കൂടി അറിഞ്ഞിട്ടാണെന്ന നിലപാടിലാണ് ഡൽഹി പോലീസ്. സംഘർഷവുമായി ബന്ധപ്പെട്ട 23 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാനായി ഡൽഹി പോലീസ് വൈകുന്നേരം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതേസമയം ചെങ്കോട്ടയിൽ അതിക്രമിച്ചു കടന്ന് സിഖ് പതാക കെട്ടിയ ആളെ തിരിച്ചറിഞ്ഞതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. പഞ്ചാബിലെ തരൻ ജില്ലയിലുള്ള ജുഗ്രാജ് സിംഗ് ആണ് ചെങ്കോട്ടയിലെ കൊടിമരത്തിൽ കയറി പതാക ഉയർത്തിയതെന്നാണ് തിരിച്ചറിഞ്ഞത്. ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. പ്രക്ഷോഭത്തെ പൊളിക്കാനായി കേന്ദ്ര സർക്കാർ സമരത്തിന് വന്ന ഒരു ഭാഗം സംഘടനകളുമായി ഗൂഢാലോചന നടത്തിയെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ അഭിപ്രായപ്പെട്ടു. സമരത്തിന്റെ ഭാവി പരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിന് ശേഷം സംയുക്ത കിസാൻ മോർച്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ആരോപണം.